നമസ്കാരം പിഎസ്സി അസ്പിറൻസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പലപ്പോഴായിട്ട് ആളുകൾ ചോദിക്കുന്ന ഒരു കാര്യമാണ് ഈ ലേണിംഗ് ആപ്പ് വഴിയുള്ള പഠനം അത് എത്രത്തോളം സാധ്യതയാണ് നമുക്ക് നൽകുന്നതെന്ന് നമ്മളൊരു ലേണിംഗ് ആപ്പ് വഴി നമ്മളൊരു കോഴ്സിന് അല്ലെങ്കിൽ ഒരു പഠനത്തിന് ചേരുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം അതിൻ്റെ ഡെമോ ക്ലാസ് അല്ലെങ്കിൽ ഫ്രീ ക്ലാസ് നമ്മളൊന്ന് കണ്ടതിന് ശേഷം മാത്രം നമ്മളതിൽ ജോയിൻ ചെയ്യാം രണ്ടാമതായിട്ട് ഇത് ഈ ക്ലാസ് എടുക്കുന്ന ആളുകൾ ആ കോഴ്സിന് അല്ലെങ്കിൽ എച്ച് എസ് ഐ അടക്കമുള്ള കോഴ്സിന് ക്വാളിഫൈഡ് ആയ ആളുകളാണോ അവരെത്രത്തോളം ക്വാളിറ്റിയിലാണ് അവർ ക്ലാസ് നൽകുന്നത് സിലബസ് കവർ ചെയ്യുന്നുണ്ടോ അത് പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് മൂന്നാമതായിട്ടുള്ള കാര്യം അതിൻ്റെ കോസ്റ്റാണ് അല്ല എത്രത്തോളം അവർ കോസ്റ്റ് എത്രത്തോളം ഫീസ് അവർ ഈടാക്കുന്നുണ്ട് ഒരു 10,000 രൂപയ്ക്ക് നമ്മളൊരു കോഴ്സ് ചേർന്നു ഓക്കെ പക്ഷെ 10,000 രൂപയുടെ ഒരു ക്വാളിറ്റി ഇല്ല എന്ന് നമുക്ക് മനസ്സിലാകുക ആ കോഴ്സ് ഏകദേശം തീരുന്ന സമയത്തായിരിക്കും അപ്പോൾ ആദ്യമേ നമുക്ക് അറിയണമെങ്കിൽ നമ്മൾ അതിൻ്റെ ഡെമോ അല്ലെങ്കിൽ ഫ്രീ ക്ലാസ്സുകളൊക്കെ കുറച്ച് കണ്ടെത്തുക മുൻപ് ആ ഒരു കോഴ്സ് വാങ്ങിച്ച് അല്ലെങ്കിൽ ആ ഒരു കോഴ്സ് ചേർന്ന് ആ ഒരു ലേണിംഗ് ആപ്പ് ഫോളോ ചെയ്ത് വിദ്യാർത്ഥികളുടെ ഫീഡ്ബാക്ക് കളക്ട് ചെയ്യുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുക എന്നിട്ട് മാത്രം നമ്മളൊരു ലേണിംഗ് ആപ്പ് വഴിയുള്ളൊരു കോഴ്സിന് നമ്മൾ ചേരുക ഇനി ഫ്രീ ആയിട്ടുള്ള കോഴ്സാണ് നിങ്ങൾ ധൈര്യത്തോടു കൂടി ചേരുക കാരണം അതിൽ കുറേ ഫ്രീ ക്വസ്റ്റ്യൻസൊക്കെ ഡിസ്കഷൻസൊക്കെ ഉണ്ടാകും അതൊക്കെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടും പക്ഷെ പൈസ കൊടുത്തിട്ടാണെങ്കിൽ ശ്രദ്ധിക്കുക ഇപ്പം 100 രൂപയ്ക്ക് പോലും നമുക്കറിയാം LDC അല്ലെ 10th പ്രിലിംസ് അടക്കമുള്ള കോഴ്സുകളുണ്ട് പക്ഷെ 100 രൂപയ്ക്കൊക്കെ കോഴ്സ് കൊടുക്കുക എന്ന് പറയുമ്പോൾ അതിൻ്റെ ക്വാളിറ്റി എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമ്മൾ പരിശോധിച്ചറിഞ്ഞതിന് ശേഷം മാത്രം നമ്മൾ ചേരുക പൈസ കുറഞ്ഞെന്ന് കരുതി നമ്മൾ ചേരാനും പൈസ കൂടിയെന്ന് കരുതി നമ്മൾ ചാടി പോയി ജോയിൻ ചെയ്യാനും ഇരിക്കരുത് നമ്മൾ കൃത്യമായിട്ട് അതിനെക്കുറിച്ച് വിലയിരുത്താൻ പറ്റുന്ന രീതിയിൽ അതിൻ്റെ ഡെമോ ക്ലാസ്സോ ഫ്രീ ക്ലാസ്സോ ഒക്കെ നമ്മൾ കണ്ട് അത് പഠിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെ മുൻപ് പഠിച്ചു പോയ വിദ്യാർത്ഥികളുടെ ഫീഡ്ബാക്ക് കളക്ട് ചെയ്ത് എത്രത്തോളം റിസൾട്ട് ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ എത്രത്തോളം റിസൾട്ട് ആ ലേണിംഗ് ആപ്പ് വഴി കിട്ടുന്നുണ്ട് അതൊക്കെ അറിഞ്ഞതിന് ശേഷം മാത്രം നിങ്ങൾ ജോയിൻ ചെയ്യുക ഇനി എച്ച് എസ് ഐ തസ്തികയ്ക്ക് ലേണിംഗ് ആപ്പ് വഴിയുള്ള കോഴ്സ് നല്ലതാണോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു എച്ച് എസ് ഐ തസ്തികയ്ക്ക് ലേണിംഗ് ആപ്പ് വഴിയുള്ള കോഴ്സ് നല്ലതാണ് എങ്ങനെയാണെങ്കിൽ കോഴ്സ് സിലബസിൻ്റെ 99% എങ്കിലും അവർ കൃത്യമായിട്ട് കവർ ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ മുൻപുള്ള ബാച്ചുകളിൽ മാക്സിമം ആളുകളെങ്കിലും ഷോർട്ട് ലിസ്റ്റിലെങ്കിലും പെട്ടിട്ടുണ്ടെങ്കിൽ ജോലി ലഭിച്ചു എന്ന് നമ്മൾ പറയാൻ പറ്റില്ല ഷോർട്ട് ലിസ്റ്റിങ്ങിലും അവരെ ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൽ ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പം നല്ല ലേണിംഗ് ആപ്പ് വഴിയുള്ള നല്ല ഓൺലൈൻ കോഴ്സുകൾ നിങ്ങൾ ജോയിൻ ചെയ്യുക എന്നിട്ട് നന്നായിട്ട് പഠിക്കുക ഒരു കോഴ്സിന് ജോയിൻ ചെയ്തു അതിലെല്ലാ കാര്യങ്ങളും ഉണ്ട് പക്ഷെ പല ആളുകളും ഫോണായിട്ട് ഉപയോഗിക്കുക ഇപ്പോൾ ഫോൺ കുറേ ഉപയോഗിക്കുമ്പോൾ നമുക്കൊക്കെ തോന്നും ഈ ഫോൺ വഴി ഇത് നോക്കി പഠിക്കാനൊക്കെ ബുദ്ധിമുട്ടാണല്ലോ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും നമ്മളുടേതായ കുറേ സെൽഫ് സ്റ്റഡി സ്ട്രാറ്റജീസിലേക്ക് നമ്മൾ മാറും ഒരിക്കലും അങ്ങനെ പാടില്ല നമ്മൾ കോഴ്സ് സെലക്ട് ചെയ്താൽ അതന്നെ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക അഡീഷണലായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യുക എക്സ്ട്രാ കാര്യങ്ങൾ നിങ്ങൾക്ക് സെൽഫ് എഫേർട്ട് എടുത്ത് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും അല്ലാതെ ചേർത്ത കോഴ്സിന് ഫോണിൽ നോക്കേണ്ടത് കൊണ്ടോ അല്ലെങ്കിൽ നമുക്ക് ഫിസിക്കലായുള്ള പ്രോബ്ലം കൊണ്ടോ അല്ലെങ്കിൽ കണ്ണിൻ്റെ പ്രശ്നം കൊണ്ടൊക്കെ പറഞ്ഞ് നമ്മൾ അതിൽ നിന്ന് പിന്നെ പിന്മാറാൻ നിൽക്കരുത് അതൊക്കെ ആലോചിച്ചിട്ടാണ് നമ്മളൊരു കോഴ്സ് ജോയിൻ ചെയ്യാൻ പാടുള്ളൂ അങ്ങനെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കൃത്യമായിട്ട് ആ ടൈമിനുള്ളിൽ തന്നെ അത് പഠിച്ചു തീർക്കുക ഡെയിലി എക്സാംസ് നമ്മൾ കൃത്യമായിട്ട് ചെയ്യുക ഫീഡ്ബാക്കും ഫോളോ അപ്പൊക്കെ കൃത്യമായിട്ട് നടത്തി മുന്നോട്ട് പോവുക കൂടാതെ സെൽഫ് സ്റ്റഡിയും നമ്മൾ കൊണ്ടുപോവുക അങ്ങനെയാണെങ്കിൽ ലേണിംഗ് ആപ്പ് വഴിയുള്ള പഠനവും എന്താണ് പലപ്പോഴും വിജയത്തിലെത്തിയതായി നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ സെലക്ട് ചെയ്യേണ്ടത് ഏത് പ്ലാറ്റ്ഫോമാണ് നല്ലത് എന്ന് തീരുമാനമെടുക്കാനുള്ളൊരു കഴിവ് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക അതുതന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സെലക്ഷൻ അപ്പോൾ നന്നായിട്ട് പഠിക്കുക ഓൾ ദി ബെസ്റ്റ്